കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസുകളൊക്കെ മറ്റുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ നല്ല സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് സെൻഡ് ചെയ്ത് വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ അവർ ചിലവരൊക്കെ ചെറിയ അസൂയും കുശുമ്പൊക്കെ ഉണ്ടായുള്ളവർ നമുക്ക് എന്തു ചെയ്യും, അവർ ആ സ്റ്റാറ്റസ് നമുക്ക് തരില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അത് ഡൗൺലോഡ് ചെയ്യണം. MS പ്ലെയർ അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വിത്തൗട്ട് ആപ്ലിക്കേഷനിൽ നമുക്ക് നമ്മുടെ ഫോൺ വെച്ചിട്ട് എങ്ങനെ മറ്റൊരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം, നമുക്ക് സ്റ്റാറ്റസ് വയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഇതുപോലുള്ള ട്രിക്സുകളുണ്ട് ഒക്കെ ടിക്കോളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് നമ്മൾ ഓപ്പൺ ആക്കേണ്ടത് മൈ ഫോൾഡറാണ്. മൈ ഫയലിൽ നമ്മളെന്ത് ചെയ്യണം, ഈ 3 ഡോട്ടിൽ സെറ്റിങ്സിൽ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഓൺ ആക്കിയിട്ടിട്ടുണ്ടാകുന്നു. ഇത് ഹൈഡായിട്ടാവും കിടക്കുന്നുണ്ടാവുക. ഇത് ഷോ ഹൈഡൻസ് അത് ഓൺ ചെയ്തിട്ട് ബാക്ക് വരിക, ഇൻറ്റേണൽ സ്റ്റോറേജിൽ പോവുക. സ്റ്റോറേജ് പോയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വാട്സപ്പ് ഫോൾഡർ കാണും. ഇപ്പോൾ ഇതിൽ വാട്സപ്പിൻ്റെ ഫോൾഡർ കാണാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ വാട്സപ്പിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിൽ നമുക്ക് ഇവിടെ താഴെയായിട്ട് കാണാം, സ്റ്റാറ്റസ് ഡൗൺലോഡ്. ഇതിൽ നമ്മൾ മീഡിയയിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാറ്റസുകൾ കാണാൻ കഴിയും. ഇതിലിപ്പോൾ ഞാൻ ഈ വീഡിയോ ആണ് എടുക്കുന്നത്, ഈ സ്റ്റാറ്റസ് വീഡിയോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഗാലറിക്ക് എടുത്തു. എന്നിട്ട് ഞാനിതിപ്പോൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ സ്റ്റാറ്റസിലോട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ഞാനിപ്പോൾ എൻ്റെ സ്റ്റാറ്റസിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ പോയി നോക്കാം. കണ്ടില്ലേ എൻ്റെ സ്റ്റാറ്റസിൽ ആ വീഡിയോ ഷെയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇതിനായിട്ട് തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ സെൻഡ് മീ എന്ന മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ സാംസങ് ഫോണിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്
വേറെ ഏതെങ്കിലും മൊബൈലിൽ ചെയ്ത് കാണിച്ചു തരണമെങ്കിൽ, ഇത് കിട്ടുന്നില്ലെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ റിയൽമിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിലൊക്കെ എല്ലാ ആപ്ലിക്കേഷൻ എല്ലാ ഫോണിലും ഈ ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വ്യത്യസ്തമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.